ശ്രീ എം ജെ കുര്യൻ അവർകൾ, വേദിയിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ, സദസ്സിലെ ബഹുമാന്യരായ നേതാക്കന്മാരെ, UDF പ്രവർത്തകരെ, ആദ്യമായി നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ പട്ടണം കണ്ട ഏറ്റവും മനോഹരമായ, പ്രൗഢ ഗംഭീരമായ ഒരു പ്രകടനത്തോടു കൂടിയാണ് ഈ കൺവെൻഷൻ നഗരിയിലേക്ക് എല്ലാവരും കടന്നു വന്നത്. അതിനെ വിജയിപ്പിച്ച നിങ്ങളെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതുടനീളം കാണുവാൻ എനിക്ക് അവസരമുണ്ടായി, ഞാൻ അല്പം മുൻപേ ഇവിടെ വന്നതുകൊണ്ട്. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ ഡീൻ കുര്യാക്കോസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളെ ഊർജിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉടുമ്പൻചോല നിയമസഭാ മണ്ഡലത്തിൻ്റെ നിയോജക മണ്ഡലം കൺവെൻഷൻ ഇന്നിവിടെ നടക്കുന്നത്. ശ്രീ ഡീൻ കുര്യാക്കോസ് 2019 സ്ഥാനാർത്ഥിയായി കടന്നു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇടുക്കി ഇതെൻ്റെ മണ്ണും ഇതെൻ്റെ മനസ്സും. അദ്ദേഹത്തെ നിങ്ങൾ വിജയിപ്പിച്ചു, നമ്മൾ വിജയിപ്പിച്ചു. അതിനുശേഷം അതൊരു മുദ്രാവാക്യം മാത്രമായിരുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ കൂടി അദ്ദേഹം ബോധ്യപ്പെടുത്തി. നമുക്കറിയാം, ഈ പെട്ടിമുടിയിലൊക്കെ ദുരന്തമുണ്ടായപ്പോൾ TVയിൽ കൂടി ഞാനും കാണുന്നുണ്ടായിരുന്നു. 5-6 ദിവസം എങ്ങോട്ടും പോകാതെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക്, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് നിന്ന് നേതൃത്വം കൊടുക്കുന്ന ഒരു MPയെ ഇടുക്കിക്കാർ കണ്ടു, കേരളം കണ്ടു. ആ MPയാണ് നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ഡീൻ കുര്യാക്കോസ്. അതുപോലെ തന്നെ അദ്ദേഹം നിങ്ങളോട് പറഞ്ഞു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ എന്നെ ജയിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്നെ കള്ളൻ എന്ന് വിളിക്കേണ്ടി വരില്ല, ഞാൻ ആരെയും കബളിപ്പിക്കില്ല, നിങ്ങൾക്ക് ഞാൻ ഈ നാടിനെ വഞ്ചിച്ചു എന്ന് ഒരിക്കലും പറയേണ്ടി വരില്ല, ഞാൻ എല്ലാ കാലത്തും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. ആ വാക്ക് 100% പാലിച്ചുകൊണ്ടാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ അഭിമാനത്തോടുകൂടി നമ്മുടെ സ്ഥാനാർത്ഥിയെ നമ്മൾ ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാർലമെന്റിലെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇടുക്കി എന്ന് പറഞ്ഞത് ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളുള്ള ഒരു പാർലമെന്റ് മണ്ഡലമാണ്. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന, ജീവിതത്തെ ബാധിക്കുന്ന, പരിഹരിക്ക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരന്തര അവഗണനയുള്ള ഭൂമി പ്രശ്നം, പട്ടയ പ്രശ്നം, നിർമ്മാണ നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ പുറത്തും അദ്ദേഹം ഈ ദിവസങ്ങളിൽ നടത്തിയ നിരന്തരമായ പോരാട്ടങ്ങളെ നമ്മൾ നേരിട്ട് കണ്ടവരാണ്, അനുഭവിച്ചവരാണ്. മണിപ്പൂരിൽ കലാപമുണ്ടായി, 100,000+ ആളുകൾ കൊല്ലപ്പെട്ടു, 100,000+ ക്രൈസ്തവ ദേവാലയങ്ങൾ ചുട്ടു കരിക്കപ്പെട്ടു, 10,000+ ജനങ്ങൾ അഭയാർത്ഥികളായി അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്, ജനപ്രതിനിധി മണിപ്പൂർ സന്ദർശിക്കുന്നത് കേരളത്തിൽ നിന്നും ശ്രീ ഡീൻ കുര്യാക്കോസും എറണാകുളം MBC ഹൈബി ഈഡനുമാണ്. അവര് അവിടെ ചെന്ന്, സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ വലിയ ഭയമുണ്ടായിരുന്നു. കാരണം കലാപം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ശമിച്ചിട്ടല്ല, കലാപം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ജനപ്രതിനിധികളാണെന്ന് പറഞ്ഞാൽ അവിടെ പ്രവേശിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഈ കലാപകാരികൾ ഇവരെ തന്നെ നേരിട്ട് തടഞ്ഞു നിർത്തിയപ്പോൾ അധ്യാപകരാണ്, ടീച്ചർമാരാണ് എന്നൊക്കെ പറഞ്ഞാണ് അവിടുന്ന് രക്ഷപ്പെട്ടത് എന്ന് എന്നോട് ഡീനും ഹൈബിയും പറഞ്ഞു. അക്രമകാരികളായ ഒരു സംഘത്തിന്റെ മുൻപിൽ പോയി അകപ്പെടുമ്പോൾ പാർലമെന്റ് മെമ്പർമാരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ അവിടെ പറഞ്ഞു, ഞങ്ങൾ ടീച്ചർമാരാണ്, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വന്നതാണെന്ന് പറഞ്ഞു. കത്തിയമർന്ന ദേവാലയങ്ങളിൽ പോയി പുരോഹിതന്മാരുമായി സംസാരിച്ചു. അവിടെ നിന്നും നേരിട്ട് കണ്ട വിവരങ്ങൾ സമാഹരിച്ച് കോൺഗ്രസ് പ്രസിഡന്റിനും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ശ്രീ KC വേണുഗോപാലിനും കോൺഗ്രസ് നേതൃത്വത്തിന് റിപ്പോർട്ട് കൊടുത്തതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി പിന്നീട് കലാപബാധിത പ്രദേശങ്ങളിൽ സന്ദർശിക്കുന്നതും നമ്മൾ കണ്ടു. ഞാൻ ഇന്നിവിടെ പറയാൻ കാരണം, നമ്മുടെ മുഖ്യമന്ത്രി, എനിക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സഹതാപം തോന്നുകയാണ്. ഇവിടെ കഴിഞ്ഞ അടുത്ത ദിവസം വരും തോന്നുന്നു, മറ്റന്നാൾ.
ഇയാൾ മുഖ്യമന്ത്രിയല്ല കേട്ടോ, മുഖ്യ നുണയനാണ്. ഇന്നലെ അദ്ദേഹം വയനാട്ടിൽ പ്രസംഗിക്കുകയാണ്. മണിപ്പൂരിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ പോയത് ആനി രാജയാണ്, രാഹുൽ ഗാന്ധി അവിടെ തിരിഞ്ഞു നോക്കിയില്ല എന്നൊരു മുഖ്യമന്ത്രി പ്രസംഗിക്കുകയാണ്. മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി പോകാനായി അനുവാദം ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ സുരക്ഷാപരമായ പ്രശ്നങ്ങളുണ്ട്, അവിടേക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അനുവാദം നിഷേധിച്ചു. അനുവാദം നിഷേധിച്ചിട്ട് പോലും കേന്ദ്ര സർക്കാരിന്റെ വിലക്കുകളെ ലംഘിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കലാപബാധിത പ്രദേശങ്ങളിൽ സന്ദർശിച്ചത്. അതിന്റെ വാർത്ത നമ്മൾ വായിച്ചതാണ്, ടി വിയിൽ കൂടെ അത് നമ്മൾ കണ്ടതാണ്. എന്നോടൊരു ബിഷപ്പ് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ പിതാവ് പറഞ്ഞു, ഈ രാഹുൽ ഗാന്ധി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയപ്പോരെ, അദ്ദേഹം തിരിച്ച് ഡൽഹിയിൽ എത്തുന്നത് വരെ ഞങ്ങൾ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു, അദ്ദേഹത്തിനൊന്നും സംഭവിക്കരുതേ എന്ന് ഞങ്ങൾ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഒരു ഇമാമ് പ്രേമചന്ദ്രൻ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഒരു നിരാഹാര സമരം നടത്തിയപ്പോൾ ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തു. അവിടെ വന്ന് ഒരു പള്ളിയിലെ ഇമാമ് പ്രസംഗിച്ചു, രാഹുൽ ഗാന്ധി തിരിച്ച് ഡൽഹിയിൽ എത്തുന്നതുവരെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു ദേവാലയത്തിൽ, അദ്ദേഹത്തിനൊന്നും സംഭവിക്കരുത് എന്ന്. ഇത് വാർത്ത വായിച്ച, ടി വിയിൽ കണ്ട, ജനങ്ങളുടെ മുമ്പാകെ ഒരു മുഖ്യമന്ത്രി ഒരു നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ നിന്ന് പറയുകയാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ പോയില്ല, ആനി രാജയാണ് പോയെന്ന് പറഞ്ഞാൽ ഇയാൾ മുഖ്യമന്ത്രിയല്ല, മുഖ്യ നുണയനാണ്. സി എ വോട്ടെടുപ്പ് നടന്നപ്പോ കോൺഗ്രസിന്റെ എം പിമാരെല്ലാം സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ പോയി, അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ എം പി മാത്രമേ വോട്ട് ചെയ്തുള്ളൂ. അവിടെ 311 80 വോട്ടുകളാണ് രേഖപ്പെടുത്തപ്പെട്ടത് എതിരായിട്ട്. ആ 80 വോട്ടുകളിൽ യു ഡി എഫിന്റെ രാഹുൽ ഗാന്ധി അടക്കം, ഡീൻ കുര്യാക്കോസ് അടക്കം, ഹൈബി ഈഡൻ അടക്കം, ആൻഡ്രു ആന്റണി അടക്കം 18 എംപിമാരുടെ വോട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ് അവിടെ കോൺഗ്രസിന്റെ എം പിമാരാരും പാർലമെന്റിലുണ്ടായിരുന്നില്ല. അപ്പൊ എന്താ ഇതിന്റെ കാര്യം എന്നറിയോ? ഞാൻ പിന്നെ ഞാൻ അതിനെ കുറിച്ച് പഠിച്ചു, അയാൾക്കറിയാം അയാൾ പറയുന്ന കള്ളമാണെന്ന്. ആവർത്തിച്ച് കള്ളം പറയുക, പലതവണ പറയുന്ന കള്ളം ശരിയാണെന്ന് കുറച്ചാൾക്കാർക്കെങ്കിലും തോന്നിപ്പിക്കാൻ കഴിയുമെന്ന ഗീബൽസിന്റെ പഴയ സിദ്ധാന്തമാണ് അല്ലേ, അതിന് ഗീബൽസിയൻ സിദ്ധാന്തം എന്നാണ് പറയുന്നത്. നിരന്തരമായി കളവ് പറയുക. അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 പെൻഷൻ കുടിശ്ശികയായിരുന്നു എന്നുള്ളത് നിരന്തരമായി പറയും. 3 കുടിശ്ശിക ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇവര് പറഞ്ഞു 18 കുടിശ്ശികയാണ് എന്ന് പറയുക. അങ്ങനെ പറഞ്ഞു പറഞ്ഞു കുറെ ആളുകളെങ്കിലും വിശ്വസിച്ചു. ഞാൻ നിയമസഭയിൽ പോയിട്ട് ബാലഗോപാലിനോട് പറഞ്ഞു, ഒരു എം എൽ എ എന്ന നിലയിൽ ഞാൻ 3 നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുന്നു. ഒന്ന് ധനകാര്യ വകുപ്പിന്റെ ധവളപത്രം, അതിൽ പറയുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 3 കുടിശ്ശിക. 2 ഐസക്കിന്റെ ബജറ്റ് ഡോക്യുമെന്റ്, അതിൽ പറയുന്നു 3 കുടിശ്ശിക. 3 തോമസ് ഐസക്ക് എം സ്വരാജന് നിയമസഭയിൽ കൊടുത്ത മറുപടി, അതിൽ പറയുന്നു 3 കുടിശ്ശിക. പിന്നെ നിങ്ങളും നിങ്ങളുടെ മുഖ്യമന്ത്രിയും പറഞ്ഞ ഈ 18 എന്തെങ്കിലും കടലാസ് ഉണ്ടെങ്കിൽ ഇപ്പൊ നേശപ്പുറത്ത് വയ്ക്ക്, ഞാൻ വെല്ലുവിളിക്കുകയാണെന്ന് പറഞ്ഞു. മറുപടി പറഞ്ഞില്ല, മറുപടി പറയാതെ ഒളിച്ചോടി, കാരണം മറുപടി ഇല്ല, അസത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് പലതവണ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലി. ഞാൻ ജെയ്സൺ ജോസഫ്, ഞങ്ങൾ വരുമ്പോൾ മൈക്ക് അനൗൺസ്മെന്റ് കേൾക്കുകയാണ് കോതമംഗലത്ത്, സി എക്ക് അനുകൂലമായി വോട്ട് ചെയ്ത ഡീൻ കുര്യാക്കോസിനെ ഇനി ജയിപ്പിക്കണോ, മൈക്കിൽ അനൗൺസ്മെന്റ് ആണ്. 3 കോതമംഗലത്ത് പിണറായി വിജയൻ വരുന്നു എന്ന് പറഞ്ഞ അനൗൺസ്മെന്റിന്റെ കൂടെയാണ്. അപ്പോ ഇതാണ് ഇവരുടെ ശൈലി, ഇങ്ങനെ നുണ പറയുന്ന ഒരാൾ. ഇടുക്കിക്കാരോട് എന്തെല്ലാം കള്ളമാണ് പറഞ്ഞത്! കട്ടപ്പനയിൽ വന്നൊരു പ്രഖ്യാപനം നടത്തി, ഓർമ്മയുണ്ടോ? ഇടുക്കി പാക്കേജ് 12,000 crore രൂപ. 2021 കട്ടപ്പനയിൽ 12,000 crore ഇടുക്കി പാക്കേജ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. 1 രൂപ ഇടുക്കി കാർഷിക പാക്കേജിന്റെ പേരിൽ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ടോ? 12,000 വേണ്ട, 1,000 വേണ്ട, 500 വേണ്ട, 1 രൂപ ചെലവഴിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു നാണവും ഇല്ലാതെ അടുത്ത ദിവസം വന്നിട്ട് വീണ്ടും കുറെ പ്രഖ്യാപനങ്ങൾ നടത്തും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഇവിടെ നേരത്തെ ഡീൻ കുര്യാക്കോസ് പറഞ്ഞു,
ഈ രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന ചോദ്യത്തിന്റെ മുൻപിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന്റെ മുൻപിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ മുമ്പിലുള്ള തെരഞ്ഞെടുപ്പാണ്. മഹാനായ അംബേദ്കർ ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത രാജ്യത്തിന്റെ ഭരണഘടന ഇതുപോലെ നിലനിൽക്കണമോ വേണ്ടയോ എന്ന ഒരു ചോദ്യത്തിന്റെ മുമ്പിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റാൽ ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന അവസാനത്തെ വോട്ടായിരിക്കും 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചെയ്യുന്നത്. ഈ രാജ്യം ഒരു ഏകാധിപത്യ ഭരണകൂടമായി പരിവർത്തനം ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വേറെ ചില ആളുകളുണ്ട്, അവരെന്തിനാ ഇലക്ഷന് മത്സരിക്കുന്നത്? കഴിഞ്ഞ ദിവസം CPM നേതാവ് AK ബാലൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, പഴയ വൈദ്യുതി മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ TV കേട്ടു. അദ്ദേഹം പറഞ്ഞു നമുക്ക് കുറച്ച് സീറ്റുകളൊക്കെ വേണം, കുറച്ച് സീറ്റുകളും വോട്ടുമൊക്കെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ദേശീയ പാർട്ടി എന്ന അംഗീകാരം നഷ്ടപ്പെടും, ദേശീയ പാർട്ടി എന്ന അംഗീകാരം നഷ്ടപ്പെട്ടാൽ നമ്മുടെ ചിഹ്നം അരിവാൽ ചുറ്റിക നക്ഷത്രം അത് നഷ്ടപ്പെടും, പിന്നെ ഇലക്ഷൻ കമ്മീഷൻ തരുന്ന ചിഹ്നത്തിൽ നമ്മൾ മത്സരിക്കേണ്ടി വരും. ഇപ്പം തന്നെ കൊള്ളാവുന്ന മറ്റ് ചിഹ്നങ്ങളൊക്കെ വേറെ ചില ആളുകൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഈ പുസ്തകം, മെഴുകുതിരി, ഫുട്ബോള്, സൈക്കിളൊക്കെ പോയി കഴിഞ്ഞു. പിന്നെ അവർ തരുന്ന ചിഹ്നത്തിൽ നമ്മൾ മത്സരിക്കേണ്ടി വരും. 2026 നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു നമ്മൾ ഈനാമ്പേച്ചി, മരപ്പെട്ടി, എലിപ്പെട്ടി, തോള്, തോളല്ലല്ലോ തേള്, തേള് തുടങ്ങിയ ചിഹ്നങ്ങളിൽ മത്സരിക്കേണ്ടി വരും. എന്നിട്ട് അദ്ദേഹം തന്നെ വീണ്ടും പ്രസംഗിക്കുകയാണ്. അപ്പോൾ 26 ഇലക്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് ഇന്നയാൾക്ക്, ഞാൻ ഇവിടെ പോലും പേരൊന്നും പറയുന്നില്ല, ഇന്നയാൾക്ക് ഈനാമ്പേച്ചി ചിഹ്നത്തിൽ, ചില ആളുകൾക്കൊക്കെ ചേരും, ഈനാമ്പേച്ചി ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം എന്നൊക്കെ നമുക്ക് അഭ്യർത്ഥിക്കേണ്ടി വരും. ഈ പ്രൊഫഷണൽ ഈനാമ്പേച്ചി ചിഹ്നമായാലും ഒരു കുഴപ്പം, നമ്മൾ സാധാരണ ചിഹ്നത്തിന്റെ കൂടെ അനൗൺസർമാർ അവരുടെ സാഹിത്യമൊക്കെ കയറ്റി പറയുമല്ലോ. അതുപോലെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ ഈനാമ്പേച്ചി എന്ന് വല്ലതും പറയാൻ പറ്റുമോ? അപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുന്നത് അവരുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ മരപ്പട്ടി ചിഹ്നം കിട്ടും, അപ്പൊ മരപ്പട്ടി ചിഹ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ലളിതമായ ഒറ്റ ചോദ്യം ചോദിച്ചാലും മതി ജനങ്ങളോട്, മരപ്പട്ടിയിൽ നിന്നും മാർക്സിസ്റ്റുകാരെ രക്ഷിക്കാനാണോ, മതഫാഷിസത്തിൽ നിന്നും ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ സമീപിക്കേണ്ടത്? മരപ്പട്ടിയിൽ നിന്നും മാർക്സിസ്റ്റുകാരെ രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം രാജ്യത്തെ ജനങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറൊരു പ്രചരണം നടത്തുകയാണ്. ഇതാ കോൺഗ്രസിൽ നിന്ന് ആളുകളെല്ലാം BJP പോകുന്നു, കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളൂല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രചരണം. കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ BJP ക്കാർക്കില്ലാത്ത സന്തോഷമാണ് നാട്ടിലെ മാർക്സിസ്റ്റുകാർക്ക്. ഞാൻ ആദ്യമായിട്ട് നിങ്ങളോടൊരു സന്തോഷ വർത്തമാനം പറയാം. എല്ലാവരും ഒന്ന് സന്തോഷമായിട്ടിരുന്നു, ഒരു ടെൻഷനും ഒരു ആശങ്കയും വേണ്ട. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി ഈ രാജ്യത്ത് അധികാരത്തിൽ വരും. ഞാൻ ഡൽഹിയിൽ നിന്നാണ് നേരെ ഇങ്ങോട്ട് വരുന്നത്. തെലങ്കാനയുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഇന്നലെ റാലി ഉണ്ടായിരുന്നു അവിടെ. 28 പാർട്ടികൾ കോൺഗ്രസ് പാർട്ടിയുടെ പിന്നിൽ ആത്മവിശ്വാസത്തോടുകൂടി അണിനിരന്നിരിക്കുന്നത് ഈ രാജ്യത്തെ മാറ്റത്തെ അവർ മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. കുറഞ്ഞത് ഭരിക്കുന്നവരിൽ രണ്ടുപേർക്കെങ്കിലും അവർ തോക്കുന്നു എന്നറിയാം. ഒന്ന് മോദിക്കറിയാം, രണ്ട് അമിത്ഷായ്ക്കറിയാം. അവർ 300 സീറ്റ് അവർക്ക് മാത്രം, അല്ലെ 370 സീറ്റ് അവർക്ക് മാത്രം മുന്നണിക്ക് 400 എന്ന് പറഞ്ഞിട്ട് ഓടി നടന്ന് ആളെ പിടിക്കുകയാണ്, കഴുത്തിൽ കത്തി വെച്ചിട്ട് മുന്നണിയിൽ ആളെ ചേർക്കുകയാണ്. നിതീഷ് കുമാറിനെ പേടിപ്പിച്ചു കൊണ്ടുപോയതാണ്. ഒറീസയിലെ നവീൻ പട്നായകിനെ പേടിപ്പിച്ചിട്ടും അയാൾ പറഞ്ഞു ഞാൻ മത്സരിക്കില്ല നിങ്ങളുടെ മുന്നണിയിൽ. അയാള് ഒറ്റക്ക് മത്സരിക്കുകയാണ്. മുന്നണിയിൽ ഉണ്ടായിരുന്നവരാണ് തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ AIDMK ഇല്ലേ, ഇവരുടെ മുന്നണിയായിരുന്നു BJP. അവരിത്തവണ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ മുന്നണിയിലില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. കാരണം ഇവരുടെ കൂടെ മത്സരിച്ചാൽ അവരും തൂക്കുമെന്നവർക്കറിയാം. കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു BJP. നിങ്ങൾ ഒറ്റയ്ക്ക് 370 കിട്ടുന്ന പാർട്ടിയാണെങ്കിൽ നിങ്ങൾ അതിനെ എല്ലായിടത്തുനിന്നും ആളെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർക്കറിയാം, അവർ തോക്കും. പക്ഷേ നാട്ടിലെ ഉടുമ്പൻചോലയിലെ, ഇടുക്കിയിലെ, കട്ടപ്പനയിലെ, പീരുമേട്ടിലെ മാർക്സിസ്റ്റുകാരോട് പറയരുത്. അവർ പറയുന്നില്ല കോൺഗ്രസ് ജയിക്കില്ല. കോൺഗ്രസ് ജയിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരാ ജയിക്കുന്നത്? BJP ജയിക്കും. കഴിഞ്ഞ ദിവസം
ഗോവിന്ദന്റെ പത്രസമ്മേളനം കണ്ടു. ഗോവിന്ദൻ പറയുകയാണ്, ഇലക്ഷൻ കഴിഞ്ഞാലും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവത്തില്ല. ഞാൻ ടി വിയിലേക്ക് സൂക്ഷിച്ചു നോക്കി, ഗോവിന്ദനാണോ സുരേന്ദ്രനാണോ ഒന്നുകൂടെ നോക്കി, ഗോവിന്ദൻ തന്നെയാണ്, സുരേന്ദ്രനല്ല. ഗോവിന്ദൻ സുരേന്ദ്രന്റെ ഭാഷയിൽ സംസാരിക്കുകയാണ്, രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ പ്രധാനമന്ത്രി ആവത്തില്ല. അക്കാര്യത്തിൽ ഗോവിന്ദന് വലിയ ഉറപ്പാണ്. ഇ പി ജയരാജൻ പറഞ്ഞെന്താ, ബി ജെ പി മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം മിടുക്കന്മാരാണ്. അഞ്ചാളും മിടുക്കരാണ്, ഒരാളും മിടുമിടുക്കനാണ്. അതാരാ മിടുമിടുക്കൻ? തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി മിടുമിടുക്കനാണ്. കാരണം അയാളുമായിട്ടാണ് കച്ചവടം. രാജീവ് ചന്ദ്രശേഖരന്റെ നിരാമയ റിട്രീറ്റ്, ജയരാജന്റെ ഭാര്യയുടെ വൈദേഹം റിസോർട്ടും കൂടെ ചേർത്ത് വൈദേഹം നിരാമയായി, സി പി എം ബി ജെ പി ആയി, ജയരാജൻ ചന്ദ്രശേഖരനായി. പരസ്യമായിട്ടല്ലേ ഈ ഏർപ്പാട്? അപ്പോൾ അതുകൊണ്ട് മാർസ് കോൺഗ്രസിന്റെ ഒരു മുൻ ഡി സി സി സെക്രട്ടറി അല്ലേ, ഒരു സതീശൻ തിരുവനന്തപുരത്തെ, അയാൾ പോയപ്പോഴത്തേക്ക് ഓ തിരുവനന്തപുരത്തെ ഡി സി സി സെക്രട്ടറി ബി ജെ പിയിൽ പോയി. ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത് എ ഐ സി സിയുടെ സെക്രട്ടറി കൂടി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം കൊണ്ടുകൂടി പറയുകയാണ്, കഴിഞ്ഞ ഒരു 6-7 ദിവസത്തിനിടയിൽ സിറ്റിംഗ് ബി ജെ പിയുടെ എം പിമാരെ എത്രയാളാ കോൺഗ്രസിൽ വന്നതെന്നറിയോ? ഡി സി സി സെക്രട്ടറി അല്ല, എം പി. ഡീൻ കുര്യാക്കോസിന്റെ കൂടെ ലോക്സഭയിൽ ഉണ്ടായിരുന്ന ഹരിയാനയിലെ ഹിസാറിലെ എം പി ബ്രിജേന്ദ്ര സിംഗ് കോൺഗ്രസിൽ ചേർന്നു. രാഹുൽ കസ്വാൻ രാജസ്ഥാനിലെ ചുരു പാർലമെന്റ് മണ്ഡലത്തിലെ സിറ്റിംഗ് ബി ജെ പി എം പി ആണ്, കോൺഗ്രസിൽ ചേർന്നു. അമ്രോഹയിലെ സിറ്റിംഗ് എം പി ഡാനിഷ് അലി കോൺഗ്രസിൽ ചേർന്നു. പെദ്ദപ്പള്ളിയിലെ സിറ്റിംഗ് എം പി വെങ്കടേഷ് കോൺഗ്രസിൽ ചേർന്നു. വാറങ്കലിലെ സിറ്റിംഗ് എം പി പനസാരി ദയാകർ കോൺഗ്രസിൽ ചേർന്നു. ഇവരെല്ലാം സിറ്റിംഗ് എം പിമാരാണ്, സിറ്റിംഗ് എം പിമാര് കോൺഗ്രസ് ചേരുകയാണ്. ഇപ്പോ ജയപ്രകാശ് ഭായ് ജാർഖണ്ഡിലെ ബി ജെ പിയുടെ സിറ്റിംഗ് എം എൽ എ ആണ്. ഞാൻ ഇന്നലെ ഡൽഹിയിലായിരുന്നു, മിനിഞ്ഞ അന്ന് തെലങ്കാനയിലായിരുന്നു. ഞാനും കേരളത്തിന്റെ കൂടി ചുമതലയുള്ള, തെലങ്കാനയിലെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും കൂടെ രാവിലെ കേശവറാവു എന്ന് പറഞ്ഞ ഒരു മുതിർന്ന നേതാവിന്റെ വീട്ടിൽ പോയി. സിറ്റിംഗ് രാജ്യസഭാ മെമ്പറാണ്, സിറ്റിംഗ് രാജ്യസഭാ മെമ്പറാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു, അദ്ദേഹം കോൺഗ്രസിൽ ചേരാനുള്ള സന്നദ്ധത ഞങ്ങളുടെ മുൻപിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മകളും കോൺഗ്രസിൽ ചേർന്നു. മകളാരാ, ചെറിയ ആളല്ല, ഹൈദരാബാദ് മേയറാണ്, ഗഡ്വാൾ വിജയലക്ഷ്മി. മേയർ മാത്രം വന്നാൽ കൂറുമാറ്റ നിരോധനം വരും. 28 കോർപ്പറേറ്റർമാരും കൂടെ ചേർന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഹൈദരാബാദിനെ ആര് ഭരിക്കും? തെലങ്കാന സംസ്ഥാനവും ഹൈദരാബാദ് വേറൊരു പാർട്ടിക്ക് കൊടുത്തിട്ട് നമുക്ക് ആ സംസ്ഥാനം നന്നായിട്ട് നടത്താൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഗഡ്വാൾ വിജയലക്ഷ്മി, ഹൈദരാബാദ് മേയറും കോർപ്പറേറ്റർമാരെല്ലാവരും ഒരുമിച്ച് ഇങ്ങ് കോൺഗ്രസ് ചേർന്നു. കേശവറാവു അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ മറ്റൊരു വീട്ടിൽ പോയി. അദ്ദേഹത്തിന്റെ പേര് കടിയം ശ്രീഹരി എന്നാണ്. ആരെ കടിയം ശ്രീഹരി? ചന്ദ്രശേഖർ റാവു തെലങ്കാന മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഇരുന്ന ആളാണ് കടിയം ശ്രീഹരി. ഇപ്പോൾ സ്റ്റേഷൻ ഗൺപൂർ എന്ന് പറഞ്ഞ മണ്ഡലത്തിലെ സിറ്റിംഗ് എം എൽ എ ആണ്, നേരത്തെ മുൻ ഉപമുഖ്യമന്ത്രിയാണ് അദ്ദേഹം. മാധ്യമങ്ങൾ, ഞങ്ങൾ അദ്ദേഹത്തോട് കോൺഗ്രസിൽ ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു, മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു, ഞാൻ ഈ ക്ഷണം സ്വീകരിക്കുന്നു, കോൺഗ്രസിൽ ചേരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മകൾ അടുത്തിരിപ്പുണ്ട്, എം ഡി, എം ബി ബി എസ് എം ഡി ബിരുദധാരിണിയാണ്. അവരുടെ പ്രത്യേകത, കഴിഞ്ഞയാഴ്ച വാറങ്കലിലെ ബി ആർ എസിന്റെ സിറ്റിംഗ് എം പി, നേരത്തെ ഞാൻ പേര് പറഞ്ഞ പനസാരി ദയാകർ കോൺഗ്രസിൽ ചേർന്നു. സിറ്റിംഗ് എം പി ചേർന്നപ്പോൾ അവർക്ക് സ്ഥാനാർത്ഥി ഇല്ലാതായപ്പോൾ കടിയം കാവ്യയാണ് അവർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്. അതായത് ഈ ശ്രീഹരിയുടെ മകള് മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അവര് മാധ്യമങ്ങളോട് പറഞ്ഞു, എനിക്ക് ബി ആർ എസ് തന്ന സ്ഥാനാർത്ഥിത്വം ഞാൻ നിഷേധിക്കുന്നു, ഞാനും കോൺഗ്രസിൽ ചേരുന്നു. അപ്പോ കഴിഞ്ഞ ആഴ്ച സിറ്റിംഗ് എം പി വന്നു, എം പി പോയപ്പോ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയും കൂടി ഇങ്ങോട്ട് വന്നപ്പോ അവിടെ സ്ഥാനാർത്ഥി ഇല്ല. ഇന്ത്യയില് കോൺഗ്രസ് തോൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇങ്ങനെ സിറ്റിംഗ് എം പിമാരും എം എൽ എമാരും മുൻ ഉപമുഖ്യമന്ത്രിമാരും കോൺഗ്രസിലേക്ക് വരുമെന്നുള്ളത്? ഒരു സംശയവും വേണ്ട, ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും. ഇന്ത്യ സഖ്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ അധികാരത്തിൽ വരും. ജനങ്ങൾക്ക് ഒരുപാട് പ്രതികാരം ചെയ്യാനുണ്ട്. ഇപ്പോ ഗോഡ്ഫാദർ സിനിമയില് എൻ എൻ പിള്ള, വിജയരാഘവന്റെ അച്ഛൻ, അജയരാഘവന്റെ അച്ഛന്റെ പേരൊന്നും അദ്ദേഹത്തിന് വേണ്ട, മലയാളത്തിന്റെ മഹാനടനാണ്, നാടകാചാര്യനാണ്, എൻ എൻ പിള്ളയുടെ 500 മറ്റു പേരുള്ള ഒരു കഥാപാത്രമാണ് ഗോഡ്ഫാദർ സിനിമ കണ്ടിട്ടുള്ളവർ. അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആ സിനിമയില് അല്ലേ,
എന്താണ് മറക്കണോടോ, എന്തെല്ലാം ഞാൻ മറക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ജനങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യമുണ്ട്. നോട്ട് നിരോധനം നമുക്ക് മറക്കാൻ പറ്റുമോ? മണിക്കൂറുകൾ ആളുകൾ ക്യൂവിൽ നിന്ന് കുഴഞ്ഞു വീണ് മരിച്ച ദുരിതം നമുക്ക് മറക്കാൻ പറ്റുമോ? എല്ലാവരുടെയും അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ ഇട്ട് തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചത് നമുക്ക് മറക്കാൻ പറ്റുമോ? 2 കോടി തൊഴിലവസരം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പട്ടാളത്തിൽ പോലും കരാർ നിയമനമാക്കിയത് നമുക്ക് മറക്കാൻ പറ്റുമോ? കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞിട്ട് കർഷകൻ ഈ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നു. ഇടുക്കിയിലാണ് ഒരു വൃദ്ധ ദമ്പതികൾ അവരുടെ കിഡ്നി വിൽപ്പനയ്ക്കുണ്ട് എന്ന് വീടിന്റെ മുമ്പിൽ ബോർഡ് എഴുതി വെച്ചത്. ഈ ഇടുക്കി ജില്ലയിലല്ലേ വെള്ളത്തൂവല്ല്? നമുക്ക് മറക്കാൻ പറ്റുമോ? നമുക്ക് മറക്കാൻ പറ്റില്ല. പെട്രോളിന് 50 രൂപയാക്കാം എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചത് മറക്കാൻ പറ്റുമോ? ഗ്യാസിന് 400 രൂപയാക്കാം എന്ന് നമ്മളെ പറഞ്ഞ് പറ്റിച്ചത് മറക്കാൻ പറ്റുമോ? ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. ഇവിടത്തെയോ, ഇവിടെ പിണറായി വിജയൻ പറഞ്ഞു 10 വർഷത്തേക്ക് കേരളത്തിൽ വിലക്കയറ്റം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. മറക്കാൻ പറ്റുമോ? നമുക്ക് മറക്കാൻ പറ്റില്ല. വൈദ്യുതി ചാർജ് കൂട്ടിയത് മറക്കാൻ പറ്റുമോ? വെള്ളക്കരം കൂട്ടിയത് മറക്കാൻ പറ്റുമോ? ബസ് ചാർജ് വർദ്ധിപ്പിച്ചത് മറക്കാൻ പറ്റുമോ? ഭൂനികുതി കൂട്ടിയത്, കെട്ടിട നികുതി കൂട്ടിയത്, പെർമിറ്റ് ഫീസ് കൂട്ടിയത്, രജിസ്ട്രേഷൻ ഫീസ് കൂട്ടിയത്, പെട്രോളും ഡീസലിനും 2 രൂപ വെച്ച് അധികം സെസ് സാമൂഹ്യ പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞ് പറ്റിച്ച് 7 മാസം പെൻഷൻ കുടിശ്ശികയാക്കിയത് മറക്കാൻ പറ്റുമോ? പള്ളിക്കൂടത്തിൽ കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണം പ്രതിസന്ധിയിലാക്കിയത് മറക്കാൻ പറ്റുമോ? ആശുപത്രിയിലും മരുന്നില്ലാതാക്കിയത് മറക്കാൻ പറ്റുമോ? KSRTC-ക്കാർക്ക് ശമ്പളം കൊടുക്കാത്തത്, പെൻഷൻ കൊടുക്കാത്തത് മറക്കാൻ പറ്റുമോ? ഇതെല്ലാം ഓർമ്മയുള്ളപ്പോ പിന്നെ ഇവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? എന്തിനാണ് ഇവർക്ക് വോട്ട് ചെയ്യുന്നത്? ഈ ഇടുക്കിയിലുള്ള ഒരു മറയക്കുട്ടി ചേട്ടത്തി, ആ പാപം 5 മാസം പെൻഷൻ കുടിശ്ശികയായപ്പോ പിച്ചച്ചട്ടിയുമായിട്ട് അവരുടെ പ്രതിഷേധം ഭരണകൂടത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു സമരം ചെയ്തു. പ്രതീകാത്മക സമരമാണ്. പിറ്റേ ദിവസം ദേശാഭിമാനിയില് മറിയക്കുട്ടിയുടെ നാടകം കോൺഗ്രസുകാർ സെറ്റിട്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കി നടപ്പിലാക്കി. ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തേക്ക് പരിഹസിച്ചുകൊണ്ട് വാർത്ത വന്നു. അവര് പറഞ്ഞു മറിയക്കുട്ടിക്ക് 200 ഏക്കറില് ഒരു വീടുണ്ട്, അത് വാടക കൊടുത്തിരിക്കുകയാണ്. മാസം 5000 രൂപയാണ് വാടക കിട്ടുന്നത്. പിന്നെന്താണ്, പഴപ്പള്ളിച്ചാല, അങ്ങനൊരു സ്ഥലം അല്ലേ, പഴമ്പള്ളിച്ചാല്, പഴമ്പള്ളിച്ചാലിൽ 1.5 ഏക്കർ ഭൂമി അവരുടെ പേരിലുണ്ട്. മോള് സ്വിറ്റ്സർലൻഡിലാണ്. അവിടുന്നുള്ള വരുമാനം വേറെയുണ്ട്. ഈ ഇടുക്കിയിലെ അമ്മച്ചിമാരെ കുറിച്ച് ദേശാഭിമാനിക്കാരന്മാർക്ക് നല്ല ധാരണ ഇല്ലാന്ന് തോന്നുന്നു. മറിക്കുട്ടി ചേർത്തി പിറ്റേന്ന് വില്ലാപ്പിസ് എന്നിട്ട് പറഞ്ഞു, എന്റെ പേരിൽ ദേശാഭിമാനിക്കാരൻ പറഞ്ഞു ആ 1.5 ഏക്കർ ഒന്ന് പേരിക്കുട്ടി തരണം, എനിക്ക് കരമടയ്ക്കാനാന്ന് പറഞ്ഞു. അപ്പോഴാണ് അപകടം മനസ്സിലായത്. ദേശാഭിമാനി ഉണ്ടായ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഇടുക്കിയിലെ മറിയക്കുട്ടി ചേട്ടത്തിയോട് ക്ഷമ ചോദിച്ച് അവര് വാർത്ത കൊടുക്കേണ്ടി വന്നു ഇല്ലേ. അവര് പത്രക്കാരോട് പറഞ്ഞു, അടിമാലിയില് എന്റെ മകള് ലോട്ടറി കച്ചവടം നടത്തുകയാണ്, അടിമാലി സ്വിറ്റ്സർലൻഡിൽ. അവര് ഉഗ്രൻ പരിഹാസമാണ് കേട്ടോ. അവര് പറഞ്ഞു, അടിമാലി സ്വിറ്റ്സർലൻഡിൽ എന്റെ മോള് ലോട്ടറി കച്ചവടം നടത്തുന്നുണ്ട്, നിങ്ങൾ വന്ന അടിമാലി സ്വിറ്റ്സർലൻഡിലെ മോളെയും കൂടെ കണ്ടേച്ചും പോവാം എന്ന് മറിയക്കുട്ടി ചേട്ടത്തി പറഞ്ഞു. ഇന്നിപ്പോ പൊന്നമ്മ എന്ന് പറഞ്ഞൊരമ്മ സമരം ചെയ്തിരുന്നു. അവരിന്നലെ മരിച്ചു വണ്ടിപ്പെരിയാറിൽ. അവർ റോഡിന്റെ സൈഡിൽ ഒരു കസേരയിട്ട് സാമൂഹ്യ പെൻഷൻ കുടിശ്ശികയായതിന് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് സമരം ചെയ്ത വണ്ടിപ്പെരിയാറിലെ പൊന്നമ്മ എന്ന് പറഞ്ഞ അമ്മ ഇന്നലെ മരിച്ച്. അവർക്ക് സാമൂഹ്യ പെൻഷൻ വാങ്ങാൻ പറ്റിയില്ല. വിഷുക്കൈനീട്ടമായി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇതെന്ത് വിഷുക്കൈനീട്ടം, നിങ്ങളുടെ ഔദാര്യമാണോ? ജനങ്ങൾ നികുതി കൊടുക്കുന്ന പൈസ കൂടാതെ പെട്രോളിന് 2 രൂപയും ഡീസലിന് 2 രൂപയും കൂടെ അധികം വാങ്ങിച്ചിട്ട് സാമൂഹ്യ പെൻഷൻ കൊടുക്കാനാണെന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല. മമ്മൂട്ടിയുടെ ഒരു പുതിയ സിനിമയുണ്ട് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞിട്ട്, അതിൽ കൊടുമൺ പോറ്റി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. കൊടുമൺ പോറ്റി കൊടുക്കുന്നത് പോലത്തെ ഔദാര്യം കൊടുക്കാനല്ല സഖാവേ ജനങ്ങളെ നികുതി തരുന്നത്. ആ നികുതിയുടെ അവകാശ പണ്ടൊക്കെ ഈ തോട്ടം തൊഴിലാളികളാണെങ്കിൽ പോലും, നിർമ്മാണ തൊഴിലാളികളാണെങ്കിൽ പോലും, കശുവണ്ടി തൊഴിലാളികളാണെങ്കിൽ പോലും, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 3 പെൻഷൻ കിട്ടുമായിരുന്നു. ട്രേഡ് യൂണിയൻ രംഗത്തുള്ളവർക്ക് അറിയാം ഇല്ലേ. അവര് വിധവാ പെൻഷൻ കിട്ടുമായിരുന്നു 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ.
വാർദ്ധക്യകാല പെൻഷൻ കിട്ടുമായിരുന്നു. ക്ഷേമനിധിയിൽ അവർ അംശാദായം അടയ്ക്കുന്നതാണ്, അതുകൊണ്ട് അവർക്ക് ക്ഷേമനിധി പെൻഷൻ കിട്ടുമായിരുന്നു. പിണറായി വിജയൻ വന്നു 2017 ഒരു സർക്കാർ ഉത്തരവ് വഴി ഒറ്റ പെൻഷനാക്കി 1600 രൂപയുള്ളൂ. ഇപ്പൊ ഞാൻ എനിക്കൊരു പെൻഷനെ കിട്ടത്തുള്ളൂ, കാരണം ഞാൻ MLA മാത്രമേ ആയിട്ടുള്ളൂ. ധനകാര്യമന്ത്രിയുടെ ഉദാഹരണം എടുക്കാം, അയാളെ നാളെ MLA അല്ലാതെ അയാൾക്ക് 2 പെൻഷൻ കിട്ടും. അയാൾ രാജ്യസഭാ മെമ്പറായിരുന്നു, MPയുടെ 25,000 പെൻഷൻ കിട്ടും. MLA ആയിരുന്ന 25,000 പെൻഷൻ കിട്ടും. 50,000 രൂപ അയാൾക്ക് പെൻഷൻ കിട്ടും. നമ്മുടെ എറണാകുളത്തെ KV തോമസ് മാഷ് അങ്ങനെ 3 പെൻഷനാ. ഒന്ന് കോളേജ് പ്രൊഫസറുടെ പെൻഷൻ, MLAയുടെ പെൻഷൻ, MPയുടെ പെൻഷൻ. ഇപ്പൊ 1,00,000 രൂപ ഓണറേറിയം. ഇത് കൊടുക്കുന്നതിന് പണമുള്ള സർക്കാരാണ് ഈ പാവപ്പെട്ടവന്റെ. 1,600 രൂപ അവൻ ഒരു പെൻഷനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് 2 പെൻഷൻ ഒറ്റ പെൻഷനാക്കി മാറ്റിയിരിക്കുന്നു. 1,600 രൂപയാ. 3 പെൻഷൻ വാങ്ങിക്കുന്ന KV തോമസിന് വീണ്ടും 1,00,000 രൂപയും കൂടെ ഓണറേറിയം കൊടുക്കുകയാണ്. പേഴ്സണൽ സ്റ്റാഫിനെ വെക്കുകയാണ്, ഡൽഹിയിൽ ഓഫീസ് അനുവദിക്കുകയാണ്, ഡ്രൈവറെ വെക്കുകയാണ്, കാറ് കൊടുക്കുകയാണ്. അവിടെ വേണു രാജാമണി ഉണ്ട് നിലവിൽ, അതിന്റെ കൂടെയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ പാവങ്ങൾക്ക് സാമൂഹ്യ പെൻഷൻ കൊടുക്കാതെ കഷ്ടപ്പെടുത്തുകയാണ്. ഒരു പാപ്പച്ചൻ ജോസഫ് കോഴിക്കോടുകാരനാണ്, 5 മാസം കുടിശ്ശികയായപ്പോ കളക്ടർക്ക് കത്തയച്ചു, എനിക്ക് മാർഗമില്ല ജീവിക്കാൻ. ഇയാൾ സ്ട്രോക്ക് വന്ന് തളർന്നാണ്. ഹൃദ്രോഗിയായ ഭാര്യ ഇയാളെയും 43 വയസ്സുള്ള ഭിന്നശേഷിക്കാരിയായ മകളെ നോക്കിക്കൊണ്ടിരുന്നതാണ്. മകളങ്ങ് ഭാര്യ മരിച്ചു, മകളെ നോക്കാൻ ഇയാൾക്ക് കഴിയുന്നില്ല, മകളെ അനാഥാലയത്തിലാക്കി. ഇയാൾക്ക് മുതുകാട് ടൗണിൽ പോകണമെങ്കിൽ വീട്ടിൽ നിന്ന് 80 രൂപ ഓട്ടോ കൂലി കൊടുക്കണം, തിരിച്ചു വരാൻ 80 രൂപ, 160 രൂപ വേണം കവല വരെ പോകണമെങ്കിൽ. ആ മനുഷ്യൻ കളക്ടർക്ക് കത്ത് കൊടുത്തു, പെൻഷൻ കുടിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അയാൾ ആത്മഹത്യ ചെയ്തു. ഞാൻ ചോദിക്കുന്നത് വളരെ ലളിത, ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുകയാണ്, നിങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല, കാരണം നിങ്ങൾ ഒരുപാട് പ്രകടനമൊക്കെ നടത്തി വന്നതാണ്, എല്ലാം അറിയുന്നവരാണ്. ഈ 2 സർക്കാരുകൾക്കും ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ? ഒറ്റ കാര്യം, നിങ്ങൾ വീട് വീടാന്തരം കയറി, ഈ നീ ഇപ്പം ബൂത്ത് സ്ക്വാഡ് നാളെയൊക്കെ തുടങ്ങാൻ പോവാണല്ലോ. എനിക്ക് കർണാടകത്തിൻ്റെ ചുമതലയുണ്ടായിരുന്നു ACC സെക്രട്ടറി എന്ന നിലയിൽ. കർണാടകത്തിൽ ഒരു 8 മാസം മുമ്പ് ഇലക്ഷൻ നടന്നു. നമ്മളവിടെ 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. നമ്മൾ പറഞ്ഞു കോൺഗ്രസിന് നിങ്ങൾ വോട്ട് ചെയ്യണം, ഞങ്ങളെ ജയിപ്പിച്ചാൽ 5 ഗ്യാരണ്ടി. 1, കോൺഗ്രസ് ജയിച്ചാൽ സ്ത്രീകൾക്ക് ഗതാഗതം സൗജന്യമാക്കും, നമ്പർ 1 പൊതുഗതാഗതം. നമ്പർ 2 അന്നഭാഗ്യ, റേഷൻ കാർഡിൽ ഓരോ അംഗത്തിനും 10 കിലോ അരി വെച്ച് സൗജന്യമായി കൊടുക്കും. 3, മഹാലക്ഷ്മി, സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 2,000 രൂപ പ്രതിമാസം നിക്ഷേപിക്കും. 4, ഡിഗ്രി പാസ്സായ കുട്ടികൾക്ക് ജോലി കിട്ടും വരെ 2,000 രൂപ, ഡിപ്ലോമ പാസ്സായവർക്ക് ജോലി കിട്ടുന്നത് വരെ 1,500 രൂപ. 200 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമാക്കി കൊടുക്കും. ജനം വിശ്വസിച്ചു, നമ്മളെ ജയിപ്പിച്ചു, നമ്മൾ അധികാരത്തിൽ വന്നു. ഞാൻ അഭിമാനത്തോടുകൂടി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വീടുകളിൽ കയറി വോട്ട് ചോദിച്ച് പോകുന്ന സ്ക്വാഡുകാർ വീടുകളിൽ സമയമെടുത്തിരുന്ന് അവരോട് പറയണം. ഇവിടുന്നൊക്കെ ഒരുപാട് കുട്ടികൾ അവിടെ ബാംഗ്ലൂർ മംഗലാപുരത്തൊക്കെ പഠിക്കുന്നവരുണ്ടല്ലോ, നഴ്സിംഗിനൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടല്ലോ, അന്വേഷിക്കാൻ പറയണം. 5-4 ഗ്യാരണ്ടി നമ്മൾ നടപ്പിലാക്കി. 2,000 രൂപ വെച്ച് അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. 10 കിലോ അരി റേഷൻ കാർഡിൽ, 5 ആളുണ്ടെങ്കിൽ 50 കിലോ അരി സൗജന്യമായിട്ട് കൊടുത്തു. 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമാക്കി കൊടുത്തു. KSRTCയിൽ യാത്ര സ്ത്രീകൾക്ക് സൗജന്യമാക്കി. ഇനി ആ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന 2,000 രൂപ മാത്രമേ പെൻഡിംഗ് ഉള്ളൂ, അത് നമ്മൾ കൊടുക്കും. 4 നടപ്പിലാക്കാമെങ്കിൽ പിന്നെ ഇത് നടപ്പിലാക്കുന്നതിന് എന്താ പ്രയാസം? അത് കഴിഞ്ഞ് തെലങ്കാനയിൽ ഇലക്ഷൻ വന്നു. നമ്മൾ പറഞ്ഞു കർണാടകത്തിൽ നമ്മൾ വാഗ്ദാനം ചെയ്തു, നമ്മുടെ ഗ്യാരണ്ടി നമ്മൾ നടപ്പിലാക്കി, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. അവർ വോട്ട് ചെയ്തു, നമ്മളെ ജയിപ്പിച്ചു. 1.5 മാസേ ആയിട്ടുള്ളൂ. അവിടെ 6 ഗ്യാരണ്ടി ഉണ്ടായിരുന്നു, 1 എണ്ണം അധികം ചേർത്ത്. ഏതെന്നറിയോ? 500 രൂപയ്ക്ക് നമ്മൾ ഗ്യാസ് സിലിണ്ടർ കൊടുക്കുമെന്ന് പറഞ്ഞു. 1.5 മാസത്തിനിടയിൽ 6-ൽ 3 ഗ്യാരണ്ടി നമ്മൾ നടപ്പിലാക്കി. യാത്ര സൗജന്യമാക്കി, വൈദ്യുതി സൗജന്യമാക്കി, ഗ്യാസ് സിലിണ്ടർ 500 രൂപയ്ക്ക് കൊടുത്തു തുടങ്ങി. അപ്പൊ ഇത് തൊട്ടടുത്ത 2 കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടുത്തെ ജനങ്ങൾ ആ സംസ്ഥാനത്തിലെ സർക്കാരിന് വോട്ട് ചെയ്യാം. 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമാണ്, പണം ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് തരുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? ഈ മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞു മാൻ അനിമൽ കോൺഫ്ലിക്ട് അല്ലേ? ഡീൻ കുര്യാക്കോസ് പറഞ്ഞു 10 വർഷത്തിനിടയിൽ 40 ആളുകൾ അരിക്കൊമ്പൻ ഒക്കെ വിഹരിക്കുന്ന ഒരു പ്രദേശമാണ്. ഇന്ന് മന്ത്രി, ഇന്ന് പത്തനംതിട്ടയിൽ ഒരാളെ ആന ഇന്നലെ ചവിട്ടിക്കൊന്നു, ബിജു എന്ന് പറഞ്ഞ ഒരാളെ. മന്ത്രി പറയാണ് ദുരന്തമായിട്ട് പ്രഖ്യാപിക്കും. മന്ത്രി ഇതല്ല, ആനയല്ല, ഈ മന്ത്രിയെ സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം.
എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ? പിണറായി വിജയൻ ആളുകളെ കാട്ടാനെന്നോ കാട്ടുപൂത്തിനെന്നോ കടുവയെന്നോ രക്ഷിക്കാനല്ല, എങ്ങനെങ്കിലും മകളെ SFI എന്ന് രക്ഷിക്കാൻ വേണ്ടി ഓടിപ്പിടിച്ച് നടക്കുകയാണ് ആ മനുഷ്യൻ. ഒരു ദേശീയ നയവും ഇല്ലാത്തൊരു പാർട്ടിയാണ്, ലോക്സഭാ ഇലക്ഷനാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ തമിഴ്നാട് ബോർഡറിലായതുകൊണ്ട് CPM എന്ന് പറഞ്ഞപ്പോൾ ഒരു ദേശീയ നയവും ഇല്ല, അതൊരു PMK ആണ്. PMK എന്ന് പറഞ്ഞ അല്ല പിണറായി മക്കൾ കക്ഷി. ഇതൊരു പിണറായി മക്കൾ കക്ഷിയാണ്. അയാള്, അയാളുടെ മോള്, മോടെ IT കമ്പനി, മോന്, മോന്റെ അമ്മായി അച്ഛന്റെ AI ക്യാമറ അഴിമതി, അതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം, അത് സെറ്റിൽ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ, ഇതിലേക്കൊരു പാർട്ടിയെ ചുരുക്കിയിരിക്കുകയാണ്. അതല്ലാതെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ദേശീയോ നയോ പരിപാടിയോ ഒന്നുമില്ലാത്തൊരു പാർട്ടിയാണ്. അതുകൊണ്ട് ഒരു ഗൗരവവും ഈ പാർട്ടിക്കോ ഇവരുടെ മുന്നണിക്കോ അവരുടെ സ്ഥാനാർത്ഥികൾക്കോ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ചതിനെ കുറിച്ചൊന്നും ഞാൻ നല്ല ഭാഷയിലോ മോശം ഭാഷയിലോ ഞാൻ പ്രതികരിക്കുന്നില്ല. അതുകൂടെ ചേർത്ത് 26-ാം തീയതി ഇടുക്കിയിലെ ജനങ്ങൾ പ്രതികരിക്കുമെന്നുള്ളത് കൊണ്ട് അതൊന്നും പ്രതികരണയോഗ്യം പോലുമല്ല. അതിനുവേണ്ടി മെനക്കെടുത്തുന്ന 1 മിനിറ്റ് ആണെങ്കിൽ 1 മിനിറ്റ് ക്രിമിനൽ വേസ്റ്റ് ഓഫ് ടൈമാണ് എന്നതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ഈ ഉടുമ്പൻചോലയിലെ പ്രൗഢമായ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.